ഇടതുപക്ഷ സർക്കാരിന്റെ വരവോടെ കേരളം ഇപ്പോൾ വികസനത്തിന്റെ പാതയിലാണ്. ഓരോ ദിവസവും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വികസനം നടക്കുന്നു. അതിലെടുത്തു പറയേണ്ടത് റോഡിന്റെ വികസനം തന്നെയാണ്. പുതിയ ദേശീയപാത 66 റോഡ് നിർമ്മാണം സജീവമാവുകയാണ്. കാവിൽ നട മുതൽ കൂനമാവ് ചന്ത വരെ വീതിയുള്ള റോഡ് നിർമ്മിച്ചു. ഇടപ്പള്ളി കോട്ടപ്പുറം റീച്ചിൽ ഇവിടെ മാത്രമാണ് പ്രധാന റോഡിന്റെ പണി തുടങ്ങിയത്. ഒട്ടേറെ സ്ഥലങ്ങളിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. 45 മീറ്ററിലാണ് 6 വരിപ്പാത നിർമ്മിക്കുക. ഒരു മാസത്തിനുള്ളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ റോഡ് പണി തുടങ്ങും. പഴയ ദേശീയപാതയുമായി ചേർന്ന് പുതിയ റോഡ് വരുന്ന സ്ഥലങ്ങളിൽ ആദ്യം സർവീസ് റോഡ് പണിയുകയും ഗതാഗതം സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ട ശേഷമായിരിക്കും പ്രധാന റോഡ് നിർമ്മിക്കുക. പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, വെഹിക്കിൾ അണ്ടർപാസ് എന്നിവയെ അപേക്ഷിച്ച് റോഡ് നിർമ്മാണം വേഗത്തിൽ നടത്താനാകും. റോഡ് പണി പുരോഗമിക്കുമ്പോൾ നാടിന് വരുന്ന മാറ്റം നാട്ടുകാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഓറിയന്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇടപ്പള്ളി കോട്ടപ്പുറം റീച്ചിൽ ദേശീയപാത പണിയുന്നത്. മേഖലയിൽ ഇതുവരെ 26% നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. മണ്ണ്, കരിങ്കല്ല് എന്നിവയുടെ ക്ഷാമം തുടരുന്നത് റോഡ് പണിക്ക് പ്രതിസന്ധിയാണ്. കരിങ്കല്ല് എടുക്കാൻ കരാർ കമ്പനിക്ക് കോറി ലഭിച്ചില്ല. നിർമ്മാണത്തിന്റെ തുടക്കം മുതലുള്ള പ്രശ്നം സർക്കാരിനെ പരിഹരിക്കാനും ആയിട്ടില്ല. കോറി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓർ ഇന്ത്യയിൽ കമ്പനി ചാലക്കുടിയിൽ സ്ഥാപിച്ച ക്രഷർ യൂണിറ്റ് വെറുതെ കിടക്കുകയാണ്. നിലവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് മെറ്റലുകൾ കൊണ്ടുവരുന്നത്. റോഡ് നിർമ്മാണം സജീവമാകുന്നതോടെ മെറ്റലിന്റെ ആവശ്യകത വർദ്ധിക്കും. തമിഴ്നാട്ടിൽ നിന്ന് വേണ്ടത്ര അളവിൽ കിട്ടില്ല. കിട്ടിയാൽ തന്നെ കൊണ്ടുവരാനും സാമ്പത്തിക ചെലവ് ഏറും. ഇടപ്പള്ളി കോട്ടപ്പുറം റീച്ചിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചിട്ട് 1 വർഷവും 2 മാസവും പൂർത്തിയായി കഴിഞ്ഞു. 910 ദിവസത്തെ കരാർ കാലാവധി പ്രകാരം 2025 ഏപ്രിൽ നിർമ്മാണം പൂർത്തിയാക്കണം. കോറി ലഭിക്കാൻ താമസിച്ചാൽ പൂർത്തീകരണവും നീളും.